നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളമാണെന്ന് കരുതി രാസലായന കുടിച്ച വിദ്യാർത്ഥി പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തൃക്കരിപ്പൂർ ഐടിയിലെ മദ്രസയിൽ നിന്നും ശനിയാഴ്ച വിനോദയാത്ര പോയ മുഹമ്മദിനാണ് കോഴിക്കോട് ബീച്ചിലെ കടയിൽ നിന്ന് ഉപ്പിലിട്ട ആഹാര സാധനങ്ങൾക്കരികിലിരുന്ന രാസലായനി കുടിച്ച് വായിലും മറ്റും പൊള്ളലേറ്റത്. ഫാഷൻ ഗോൾഡ് കേസുമായി ബന്ധപ്പെട്ട് മുൻ എംഎൽഎ എം സി ഖമറുദ്ദീന്റെയും പൂക്കോയ തങ്ങളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. ഖമറുദ്ദീന്റെ പടന്ന എടച്ചാക്കയിലെ വീട്ടിലും പൂക്കോയ തങ്ങളുടെ ചന്ദേരിയിലെ വീട്ടിലുമാണ് പരിശോധന നടന്നത്. വീടുകളും ഇവരുടെ സ്ഥാപനങ്ങളും ഉൾപ്പെടെ 9 ഇടങ്ങളിൽ പരിശോധന നടത്തി. 3 കോടിയിലേറെ രൂപ മുതൽ മുടക്കിൽ ചെറുതാഴം പഞ്ചായത്തിലെ പരിയാരത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട കെഎസ്എഫ്ഡിസി തിയേറ്റർ കോംപ്ലക്സ് നിർമ്മാണം സാങ്കേതിക കുരുക്കിൽ. സർക്കാർ ഏറ്റെടുത്ത ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതിയതായി 20 ഡോക്ടർമാർ ചുമതലയേറ്റു. പ്രിൻസിപ്പലിന് പുറമെയാണ് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും ട്രാൻസ്ഫറായും പി എസ് സി വഴി നിയമിതരായും വിവിധ വിഭാഗങ്ങളിൽ ഇത്രയും ഡോക്ടർമാർ കൂടി പുതിയതായി പരിയാരത്തെത്തിയത്. വാർത്തകൾ വിശദമായി. വെള്ളമാണെന്ന് കരുതി രാസലായനി കുടിച്ച വിദ്യാർത്ഥി പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തൃക്കരിപ്പൂർ ഐടിയിലെ മദ്രസയിൽ നിന്നും ശനിയാഴ്ച വിനോദയാത്ര പോയ മുഹമ്മദിനാണ് അപകടം സംഭവിച്ചത്. കോഴിക്കോട് ബീച്ചിലെ കടയിൽ നിന്ന് ഉപ്പിലിട്ട ആഹാര സാധനങ്ങൾക്കരികിലിരുന്ന രാസലായനിയാണ് കുട്ടി കുടിച്ചത്. രാസലായനി ഉള്ളിൽ ചെന്ന് വായിലും മറ്റും പൊള്ളലേറ്റിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലെ കടയിൽ നിന്ന് ഉപ്പിലിട്ട ചില ആഹാര സാധനങ്ങൾ കുട്ടി കഴിച്ചിരുന്നു. തുടർന്ന് എരിവ് അനുഭവപ്പെട്ടതോടെ സമീപത്തെ മിനറൽ വാട്ടറിന്റെ കുപ്പിയിലിരുന്നത് വെള്ളമാണെന്ന് കരുതി കുടിക്കുകയായിരുന്നു. ഇതോടെ വായ മുഴുവൻ പൊള്ളിയ കുട്ടി വേദന സഹിക്കാൻ വയ്യാതെ സുഹൃത്തായ സാബിത്തിന്റെ ചുമലിൽ കിടന്നു. ഈ സമയത്ത് കുട്ടിയുടെ വായിൽ നിന്നും രാസലായനി സാബിത്തിന്റെ ചുമലിൽ വീണതിനെ തുടർന്ന് സാബിത്തിന്റെ ചുമലും പുറവും പൊള്ളി കരുവാളിച്ച നിലയിലാണ്. എന്നാൽ ഇതൊന്നും കടക്കാർ അറിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ കടക്കാരുടെ പക്ഷമെന്താണെന്നും അറിയില്ല. എന്നാൽ മുഹമ്മദിന്റെ വീട്ടുകാർ വിശ്വസിക്കുന്നത് ഉപ്പിലിട്ട സാധനങ്ങളിൽ വിനാഗിരിക്ക് പകരമായോ മറ്റോ ഈ രാസലായനിയാണ് ചേർക്കുന്നത് എന്ന് തന്നെയാണ്. ഉപ്പിലിട്ട് ഒന്നേരം എനിക്ക് വരുന്നേ മുളക് ഇട്ട് ഒന്നേരം ഈ വള്ളം കുപ്പിന്റെ അടുത്ത് അതേ വള്ളത്തിന്റെ ലെവലിൽ തന്നെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. വള്ളം തന്നെ പൊട്ടിച്ച് കുടിച്ചാലും എനിക്ക് ഈ പൊള്ളൽ അനുഭവപ്പെട്ട് ശ്വാസം കിട്ടാതെ രണ്ടാമത്തെ അങ്ങനെ കൈക്കെല്ലാം ആയിട്ടുണ്ടായിരുന്നു. തച്ച് എന്നാലെ പുറത്തേക്ക് പിന്നെ ഛർദിച്ച് ആ ഛർദിക്കൽ എൻ്റെ പുറത്തേക്ക് അങ്ങനെ പുറം പൊള്ളി അവൻ്റെ തൊണ്ടല പോയി. അപ്പോൾ അതിന് ഉസ്താമാറിച്ചിട്ട് പോയി ഹോസ്പിറ്റലിൽ. മുഹമ്മദിന് സംഭവിച്ചത് മറ്റൊരു കുട്ടിക്കും സംഭവിക്കരുത് എന്നതിനാലാണ് കേസ് നൽകാനും വാർത്ത നൽകാനും തയ്യാറായത് എന്നും മുഹമ്മദിന്റെ സഹോദരൻ ഫസൽ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ഇവര് ഒരു സ്റ്റഡി ടൂർ പോയതാണ് മദ്രസ്. അങ്ങനെ ഞായറാഴ്ച രാത്രി തിരിച്ചു വരുമ്പം ഒരു 8:30 ആകുമ്പം ഇവര് നേരെ കോഴിക്കോട് ബീച്ചിൽ, മെയിൻ ബീച്ചിലല്ല, കോഴിക്കോട് ആ സ്ഥലത്തിൻ്റെ പേരെ കറക്റ്റ് ഓർമ്മയില്ല, അവിടെ പോയി അവർ അവിടുന്ന് ഈ ഉപ്പിലിട്ട സാധനം മാങ്ങ പോലത്തെ ഒരു സാധനം കഴിച്ചതാണ്. അങ്ങനെ കഴിച്ചിട്ട് ഇവൻ എരിഞ്ഞേരം ഇവൻ അവിടെ മിനറൽ വാട്ടറിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ബോട്ടിലാണ്, ഏകദേശം അതേ ഒരു ലെവലിലാണ് വെള്ളം ഉണ്ടായത്. അപ്പോൾ മിനറൽ വാട്ടർ എന്ന് വിചാരിച്ചിട്ട് ഇവൻ അടുത്ത് കുറച്ച് കൈ കഴുകിയിട്ട് കുറച്ച് മുഖത്തുരച്ച് ആ മുഖത്തുരച്ച് തന്നെ അതാണ് ഇവിടെ എല്ലാം സ്കാറർ വന്നത്. അപ്പോൾ മുഖത്തുരച്ച് അത് എടുത്ത് തൊണ്ടയിലേക്ക് ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കുടിക്കാൻ നേരെ തൊണ്ടയിലേക്ക് പോയാൽ ഇവനത് അസ്വസ്ഥത വന്ന് അങ്ങനെ തുപ്പിയിട്ട് അവന് ശ്വാസം കിട്ടാത്ത ഒരു ലെവലിലേക്ക് വന്ന്. അങ്ങനെയാണ് ഇവൻ്റെ കൂട്ടുകാരൻ സാബിത്തിനെ അവനെ പോയി കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ അവന് സാബിത്തിനെ പിടിച്ചാകുമ്പോൾ സാബിത്തിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉറ്റതാണത്, കുറേ ഒന്നുറ്റിട്ട് ഒരു 4-5 തുള്ളി ഉറ്റതാണ് അത്ര സിവിയറായിട്ട് വന്നത്. അങ്ങനെ അവരവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവർ പ്രാഥമിക ശുശ്രൂഷയായിട്ട് അവർ ഇഞ്ചക്ഷൻ കൊടുത്ത് ഛർദ്ദിപ്പിച്ചിട്ട് എല്ലാം ക്ലിയറായി എന്നിട്ട് അവർ നാട്ടിലേക്ക് വിട്ടതാണ്. നാട്ടിലെത്തുമ്പോൾ 2:30 ആകുമ്പോഴാണ് നാട്ടിലെത്തിയത്. നാട്ടിലെത്തുമ്പോഴാണ് നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നത്. രാസവസ്തു കുടിച്ച് അവശനിലയിലായ കുട്ടിയെ ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീട്ടിലെത്തിയ ശേഷവും അസ്വസ്ഥത മാറാതെ വരികയും വാ മുഴുവൻ പൊള്ളിയ നിലയിലും കണ്ടതിനെ തുടർന്നാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വായിലും തൊണ്ടയിലുമുള്ള പൊള്ളൽ മാറിയതിനു ശേഷം മാത്രമേ എൻഡോസ്കോപ്പി ചെയ്യാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ അന്നനാളത്തിലോ മറ്റോ പൊള്ളലേറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഫാഷൻ ഗോൾഡ് കേസുമായി ബന്ധപ്പെട്ട് മുൻ എംഎൽഎ എം സി ഖമറുദ്ദീന്റെയും
പൂക്കോയ് തങ്ങളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. ഖമറുദ്ദീന്റെ പടന്ന എടച്ചാക്കയിലെ വീട്ടിലും പൂക്കോയ് തങ്ങളുടെ ചന്തേരിയിലെ വീട്ടിലുമാണ് പരിശോധന നടന്നത്. വീടുകളും ഇവരുടെ സ്ഥാപനങ്ങളും ഉൾപ്പെടെ 9 ഇടങ്ങളിൽ പരിശോധന നടത്തി. ഫാഷൻ ഗോൾഡിന്റെ പേരിലാകെ 800 പേരിൽ നിന്ന് 150 കോടിയോളം രൂപയാണ് സമാഹരിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റാണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. നിക്ഷേപകരെ കബളിപ്പിക്കാനായി 5 കമ്പനികളാണ് ഫാഷൻ ഗോൾഡ് ചെയർമാനായ MC ഖമറുദ്ദീനും MD പൂക്കോയ തങ്ങളും രജിസ്റ്റർ ചെയ്തത്. 2006 ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ എന്ന പേരിൽ ചന്തേര മാണിയാട്ട് തവക്കൽ കോംപ്ലക്സിലാണ് ആദ്യ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നീട് 2007 2008 2012 16 മറ്റു കമ്പനികൾ രജിസ്റ്റർ ചെയ്തത്. ഒരേ മേൽവിലാസത്തിലാണ് കമ്പനികൾ രജിസ്റ്റർ ചെയ്തതെങ്കിലും ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനമല്ലാതെ മറ്റൊന്നും മാണിയാട്ട് ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളും ലീഗുമായി അടുത്ത ബന്ധമുള്ളവരും ചേർന്ന് നടത്തുന്ന സ്ഥാപനമെന്ന് പറഞ്ഞ് ജനവിശ്വാസം ആർജിച്ചാണ് ലീഗ് അണികളായ സമ്പന്നരെയും പാവങ്ങളെയും വലയിൽ വീഴ്ത്തിയത്. ലീഗ് നേതാക്കളുടെ സമ്മർദ്ദം കാരണം ആദ്യമാരും പരാതി നൽകാൻ തയ്യാറായില്ല. നേതാക്കൾ ഉറപ്പ് പാലിക്കാത്തതിനാലാണ് നിക്ഷേപകർ പോലീസിൽ പരാതിയുമായി ചെന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. 3 കോടിയിലേറെ രൂപ മുതൽ മുടക്കിൽ ചെറുതാഴം പഞ്ചായത്തിലെ പരിയാരത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട KSFDC തിയേറ്റർ കോംപ്ലക്സ് സാങ്കേതിക കുരുക്കിൽ. ഇതിനായി കണ്ടെത്തിയ സ്ഥലം സാംസ്കാരിക വകുപ്പിന് നൽകിയിരുന്നു. ഇത് ചലച്ചിത്ര വികസന കോർപ്പറേഷന് കൈമാറേണ്ടുന്നതിലെ കാലതാമസമാണ് പദ്ധതി അനിശ്ചിതത്വത്തിലാകാൻ കാരണം. 2017 ലോകോത്തര നിലവാരത്തിലുള്ള സിനിമ കാണുന്നതിന് ഒന്നിലധികം തിയേറ്ററുകൾ അടങ്ങുന്ന സമുച്ചയം എന്ന ആശയം അന്നത്തെ MLA ആയിരുന്ന TV രാജേഷ് മുന്നോട്ട് വെച്ചത്. മന്ത്രിസഭ തീരുമാനമെടുത്തതോടെ ചെറുതാഴം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1 ഏക്കർ പുറമ്പോക്കമിച്ച ഭൂമി സാംസ്കാരിക വകുപ്പിന് 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി. KSFDC ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സ്ഥലം സന്ദർശിച്ച് തിയേറ്ററിന് പച്ചക്കൊടി കാണിച്ചതോടെ പ്രതീക്ഷയുണർന്നു. മെഡിക്കൽ കോളേജ് പരിസരത്തുനിന്ന് ശ്രീസ്ഥയിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്ന് ദേശീയപാതയ്ക്ക് അഭിമുഖമായി ലഭിച്ച സ്ഥലത്ത് 2 അത്യാധുനിക സിനിമാ തിയേറ്ററുകൾ, ഇതര സൗകര്യങ്ങൾ എന്നിവയൊരുക്കുന്നതാണ് പദ്ധതി. സ്ഥലം വിട്ടു നൽകിയത് സാംസ്കാരിക വകുപ്പിനായതിനാലാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. KSFDC തന്നെ സ്ഥലം ലഭിച്ചാൽ മാത്രമേ തിയേറ്റർ പണിയാനാകൂ. സാംസ്കാരിക വകുപ്പിന് ലഭിച്ച ഭൂമി KSFDC തിരിച്ചു നൽകുന്നതിലെ സാങ്കേതിക തടസ്സം ഇതേവരെ നീക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കാത്തതാണ് തിയേറ്റർ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്തതെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പിലാത്തറ ബസ് സ്റ്റാൻഡിലെ കെട്ടിടങ്ങൾ പൊളിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ബസ് യാത്രക്കാർ. ഇരിപ്പിടമോ വെയിൽ കൊള്ളാതിരിക്കാൻ ബസ് ഷെൽട്ടറോ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് യാത്രക്കാർ. പയ്യന്നൂർ തളിപ്പറമ്പ് ദേശീയപാതയിലെ പ്രധാന ടൗണാണ് പിലാത്തറ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയ്ക്കരികിലെ കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാൽ തന്നെ ഏറെ ദുരിതത്തിലാകുന്നത് ബസ് യാത്രക്കാരാണ്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉയരുന്ന പൊടിയും വെയിലത്ത് കയറി നിൽക്കുവാനോ വിശ്രമിക്കുവാനോ ഒരിടവുമില്ലാത്തതാണ് ഇവരെ വലയ്ക്കുന്നത്. വെയിലിന്റെ കാഠിന്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകൾ സമീപത്തുള്ള കടയുടെ വരാന്തകളിൽ അഭയം തേടുന്ന കാഴ്ചയും ഇവിടെ പതിവാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പിലാത്രയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റിയതിന് ശേഷം മലയോര മേഖലയിൽ നിന്നും അതുപോലെ പഴയങ്ങാടി ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്ന നമ്മുടെ ഈ ടൗണിൽ കുട്ടികൾക്കും അതുപോലെ പ്രായമായവർക്കും അതുപോലെ സ്ത്രീകൾക്കും ആർക്കും തന്നെ ഇരിക്കുവാനോ അല്ലെങ്കിൽ ഒരു വെയിൽ കൊള്ളാതെ നിൽക്കുവാനോ ഉള്ള ഒരു ഷെൽട്ടറോ കാര്യങ്ങളോ നമ്മുടെ ഈ പിലാത്തറയിൽ ഇപ്പോൾ ഇല്ലാതായി മാറി. ഇത്രയും നാൾ ബിൽഡിങ്ങുകളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുമ്പിലായിരുന്നു ജനങ്ങൾ, അതിന് അവർക്കൊക്കെ ഇരിക്കാനുണ്ടായിരുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പൊളിച്ചു മാറ്റിയതിന് ശേഷം അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ചിന്തയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിലുണ്ടാകുന്ന പൊടിക്കാറ്റ് അതിനും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പിലാത്തറയിൽ ഒരു ഷെൽട്ടർ നിർമ്മിക്കുകയും ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തന്നെയുള്ള ഒരു ഷെൽട്ടർ നിർമ്മിക്കണം. അതിനുവേണ്ടി നമ്മുടെ പഞ്ചായത്ത് അധികാരികളും ഗവൺമെന്റും മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്.
ചെറുതാഴം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ബസ് ഷെൽട്ടർ നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാടായിയിലെ ശ്രീപോർക്കലി സ്റ്റീൽസിന് മുന്നിൽ CTU നടത്തുന്ന സമരം 8th ദിവസത്തിലേക്ക്. കയറ്റിറക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് സമരത്തിന് കാരണമായത്. സ്ഥാപനത്തിലെത്തുന്ന ലോഡിറക്കാൻ CTU തൊഴിലാളികളെ അനുവദിക്കാത്തതാണ് സമരത്തിന് കാരണമായത്. മാടായി 7th പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ സാധാരണയായി CTU തൊഴിലാളികളാണ് കയറ്റിറക്ക് നടത്തുന്നത്. എന്നാൽ ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്ന നിലപാടാണ് സ്ഥാപന ഉടമ സ്വീകരിക്കുന്നത് എന്ന് CTU തൊഴിലാളികൾ പറയുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇന്ന് എൻ്റെ ഈ ജോലിയിൽ വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കോവിഡ് കാലത്ത് പോലും നമ്മൾ ലേബർ അംഗീകരിച്ച കാർഡ് വരെ തൊഴിലാളികൾ വരെ ചൂഷണം ചെയ്തിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ മറ്റുള്ള തൊഴിലാളികളും വെച്ചിട്ട് ഇവർ ചൂഷണം ചെയ്യലാണ് ഇവരെ പണി. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് നേരിടണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അത് സർക്കാരും മറ്റുള്ള നേതാക്കന്മാരെല്ലാം ഇതിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു തരുമെന്നാണ് എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ 8th ദിവസത്തിലേക്ക് നമ്മൾ 7th ദിവസത്തിലേക്ക് നമ്മൾ ഈ സമരം മുമ്പോട്ട് പോകുന്നത്. EM ഏലിയാസ്, അബൂബക്കർ സിദ്ദീഖ്, കെ എൻ സിദ്ദീഖ്, അഷറഫ് TV എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ അനാവശ്യമായ സമരമാണ് തന്റെ സ്ഥാപനത്തിനു മുന്നിൽ നടക്കുന്നത് എന്ന് സ്ഥാപന ഉടമ TV മോഹൻലാൽ പറയുന്നു. ഈ ലോഡൊക്കെ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഈ മൊത്തം ഞാൻ ലോക്കായി. എന്റെ ഒരു 10-60 ലക്ഷം രൂപ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇട്ടു. ഇത് ബ്ലോക്കാക്കിയാ ചെയ്തത്. ശരിക്കും ഇത് ബ്ലോക്കാക്കിയ ശേഷമാണ് ഈ ഒരു കൊടിയും കുത്തിയിട്ട് നമ്മളെ കടയിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു സമരം തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ വരുന്ന ഒരു കസ്റ്റമറേയും ഇവിടുന്ന് സാധനം എടുക്കാൻ വിടുന്നില്ല. എല്ലാവരോടും പറഞ്ഞു ഇവിടെ ഒരു കാരണവശാലും സാധനം എടുക്കാൻ വിടൂല. ഇന്ന് ഇവിടെ വന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്. ആ കസ്റ്റമർ എല്ലാവരും തിരിച്ചയക്കിയത്. ഒരു കച്ചവടം പോലും ഇവിടെ ചെയ്യാൻ വിടുന്നില്ല. ഞാൻ ഒരുപാട് ലോണും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് തുടങ്ങിയത്. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിലും നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സർക്കാർ ഏറ്റെടുത്ത ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതിയതായി 20 ഡോക്ടർമാർ കൂടി ചുമതല ഏറ്റെടുത്തു. പ്രിൻസിപ്പലിന് പുറമെയാണ് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും ട്രാൻസ്ഫറായും PSC വഴി നിയമിതരായും വിവിധ വിഭാഗങ്ങളിൽ ഇത്രയും ഡോക്ടർമാർ കൂടി പുതിയതായി പരിയാരത്തെത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷമുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സേവനം അനുഷ്ഠിച്ച വ്യത്യസ്ത വിഭാഗങ്ങളിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെ പര്യാപ്ത സേവനമനുഷ്ഠിക്കാൻ ചുമതലപ്പെടുത്തിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്ക് പുറമെയാണിത്. ഇതുപ്രകാരം പ്രൊഫസർ തസ്തികയിൽ ഡോക്ടർ അലക്സ് ഉമ്മൻ ജനറൽ സർജറി, ഡോക്ടർ അരവിന്ദ് എസ് ആനന്ദ് റേഡിയോ തെറാപ്പി, ഡോക്ടർ ലത വി പാത്തോളജി എന്നിങ്ങനെയാണ് ചുമതലയേറ്റത്. ജനറൽ സർജറി വിഭാഗത്തിൽ ഡോക്ടർ EP ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഷാരൂൺ അബികുര്യൻ, ഡോക്ടർ MK സുബേർ, ഡോക്ടർ KE അതീഷ് എന്നിവർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലും നിയമിതരായി. നിലവിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചികിത്സാ വിഭാഗമായ കാർഡിയോളജിയിൽ ഡോക്ടർ KN ഹരികൃഷ്ണൻ, ഡോക്ടർ TE സൈതലവി എന്നിവരും കാർഡിയോ വാസ്കുലർ ആൻഡ് തെറാസിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ അഷറഫ് ഉസ്മാനും മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും കണ്ണൂർ മെഡിക്കൽ കോളേജിലെത്തിയ ഡോക്ടർമാരാണ്. മെഡിക്കൽ കോളേജിൽ ഇതാദ്യമായി പ്രത്യേകമായി തീരുമാനിച്ച പീഡിയാട്രിക്സ് ന്യൂറോളജി വിഭാഗത്തിൽ ഡോക്ടർ ഹർഷ TE വാളൂരിന്റെ സേവനവും ഇനി മുതൽ പരിയാരത്ത് നിന്ന് ജനങ്ങൾക്ക് ലഭിക്കും. പീഡിയാട്രിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ നിബി ഹസനും ന്യൂറോ സർജറി വിഭാഗത്തിൽ ഡോക്ടർ EP ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ മുരളീകൃഷ്ണൻ എന്നിവരും ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ നിത്യ മോഹനൻ, ഡോക്ടർ എസ് ശ്രീലക്ഷ്മി എന്നിവരും നെഫ്രോളജി വിഭാഗത്തിൽ ഡോക്ടർ PE ധനിൻ, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ ഡോക്ടർ ഹേമലത, റേഡിയോ തെറാപ്പി വിഭാഗത്തിൽ ഡോക്ടർ VR അഞ്ജലി തുടങ്ങിയ ഡോക്ടർമാരുടെ സേവനവും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമായി തുടങ്ങി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമതലയേറ്റ ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർ MA അനൂപാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അവസാനം ചുമതലയേറ്റ ഡോക്ടർ. നെഫ്രോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി ബിരുദം നേടിയ നിലവിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടറായ ഡോക്ടർ KV അനുപമയുടെ സേവനം ഇനി മുതൽ നെഫ്രോളജി വിഭാഗത്തിൽ ലഭ്യമാണ്. വിവിധ വിഭാഗങ്ങളിൽ പ്രൊഫസർ തസ്തികകളിൽ ഉൾപ്പെടെ സർക്കാർ പുതിയ ഡോക്ടർമാരെ അനുവദിച്ചത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ സംവിധാനം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സഹായകരമാകുമെന്ന് പ്രിൻസിപ്പലും ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. എടാട്ട് ദേശീയപാതയിൽ കോളേജ് സ്റ്റോപ്പിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് മറിഞ്ഞു. പിക്കപ്പ് വാനും കണ്ടെയ്നർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്.
ചൊവ്വാഴ്ച രാവിലെ 6:40 എടാട്ട് ദേശീയപാതയിൽ കോളേജ് സ്റ്റോപ്പിന് സമീപത്താണ് അപകടം നടന്നത്. ആളപായമില്ല. വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മറ്റേ വണ്ടി റോങ് സൈഡ് കയറി വന്നാണ് ഉറങ്ങിയിട്ട്. ഏകദേശം ഇടിച്ചൊന്ന് കണ്ടപ്പോൾ ഞാൻ വെട്ടിച്ച് മാറ്റിയതാണ്. വെട്ടിച്ച് മാറ്റിയത് കൊണ്ട് വണ്ടിയുടെ സെൻറ്ററിലാണ് വണ്ടി ഇടിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തീരുന്നുണ്ടാവും. അത് സെൻറ്ററിൽ ഇടിച്ചത് കൊണ്ട് അങ്ങനെ വണ്ടി സ്ഥലത്ത് പറയും. ഇങ്ങനെ ഇടിച്ചിട്ട് അവനോട് പോയി മറയാൻ ചെയ്തത്. വാഹനങ്ങൾ അമിത വേഗതയിലാണെങ്കിലും റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രദേശത്ത് അടിക്കടി അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപകടത്തെ തുടർന്ന് വെളിച്ചെണ്ണ കയറ്റിയ ലോറിയിൽ നിന്ന് എണ്ണ ചോർന്നത് അപകടാവസ്ഥയ്ക്ക് കാരണമായിരുന്നു. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ നിന്നെത്തിയ സേനാംഗങ്ങൾ ഓയിൽ നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കുരുന്നുകളുടെ മാനസിക ശാരീരിക ആരോഗ്യം കണക്കിലെടുത്ത് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് അംഗൻവാടികൾ തുറന്നു. കൊച്ചി റെയിൽവേ ഗേറ്റ് അംഗൻവാടിയിൽ 22 കുരുന്നുകളുടെ കളിചിരി ഉയർന്നു. ഈ സന്തോഷത്തിനിടയിലും അംഗൻവാടിയിൽ ആവശ്യമായ ശുദ്ധജലമില്ലാത്തതും പാചകത്തിനായി ഗ്യാസ് ലഭിക്കാത്തതും ബുദ്ധിമുട്ടാകുന്നു. കുരുന്നുകളുടെ ശാരീരിക മാനസിക ആരോഗ്യം കണക്കിലെടുത്താണ് സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ തന്നെ അംഗൻവാടികൾ തുറന്നത്. കുട്ടികൾ എത്തിത്തുടങ്ങിയപ്പോഴാണ് കൊച്ചി റെയിൽവേ ഗേറ്റ് അംഗൻവാടിയിലെത്തിയ 22 കുട്ടികളിൽ ഒരു ജോഡി ഇരട്ടക്കുരുന്നുകളും ട്രിപ്പിൾസും ഉണ്ടെന്നറിഞ്ഞത്. എന്നാൽ ആ കൗതുകം ഒപ്പിയെടുത്തേക്കാമെന്ന ധാരണയിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. എത്തിയപ്പോഴോ ഇന്നലെ വരെ അമ്മയുടെ ചൂടുപറ്റി സാരിത്തുമ്പ് പിടിച്ചു നടന്ന കുഞ്ഞോമനകൾക്ക് അമ്മയെ പിരിഞ്ഞ് അംഗൻവാടിയിൽ ഇരിക്കേണ്ടി വന്നതിന്റെ ഉത്കണ്ഠയും വിഷമവും ആകെക്കൂടെ കരച്ചിൽമയം. എന്നാൽ പിന്നെ കുഞ്ഞുമക്കളെ ഏറെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നോർത്ത് അംഗൻവാടി തുറന്നതിന്റെ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. രാവിലെ മുതൽ ഉച്ചവരെ പ്രവർത്തിക്കാനാണ് നിലവിൽ അംഗൻവാടികൾക്ക് ലഭിച്ച നിർദ്ദേശം. ഇതേ തുടർന്നാണ് കുട്ടികളോട് വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചതും. ഇനി അംഗൻവാടികളിൽ തന്നെ ഭക്ഷണം നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ അംഗൻവാടി ഏറെ ബുദ്ധിമുട്ടും. കാരണം അംഗൻവാടിയിൽ ശുദ്ധജലം കിട്ടാക്കനെയാണ്. നഗരസഭ നേരിട്ടിടപെട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രകാരം ഇവർക്ക് വെള്ളമെത്തിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്നാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ആധുനിക കാലത്ത് ഹൈടെക് തൊഴിലുകൾ തേടിയാലയുന്ന പുതുതലമുറയിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് പയ്യന്നൂർ എടാട്ടുള്ള എരമംഗലത്ത് അജിത് കുമാർ എന്ന 33-കാരൻ. NCVT ഇലക്ട്രിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയ അജിത് കുമാറിന് കുമ്മായി നിർമ്മാണം ഇന്നൊരു ഉപജീവന മാർഗം കൂടിയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച പരമ്പരാഗത തൊഴിൽ മേഖലയുടെ തകർച്ചയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും കാരണമായിട്ടുണ്ട്. എന്നാൽ തൊഴിൽ തേടിയലയുന്ന യുവതലമുറയ്ക്ക് മുന്നിൽ വ്യത്യസ്തനാവുകയാണ് എടാട്ടെ എരമംഗലത്ത് അജിത് കുമാർ. മായമില്ലാത്ത കുമ്മായം പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കുവാൻ തന്റെ മുത്തശ്ശൻ മിന്നാടൻ കുഞ്ഞിരാമനിൽ നിന്നാണ് അജിത് കുമാർ പഠിച്ചെടുത്തത്. മുത്തശ്ശന്റെ കാലശേഷം പരമ്പരാഗതമായ തൊഴിൽ കൈവിട്ടു പോകാതിരിക്കാനാണ് കുമ്മായ നിർമ്മാണത്തിനായി ഇറങ്ങിയതെങ്കിലും ചെയ്യുന്ന തൊഴിലിനോട് ഏറെ ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് ഈ യുവാവ്. അച്ചാച്ചൻ്റെ കൂടെ വന്നു. അങ്ങനെ അച്ചാച്ചൻ്റെ ജീവിക്കാത്ത സമയത്ത് സഹായിച്ചു തുടങ്ങി. പിന്നെ അത് അച്ചാച്ചൻ എന്നോട് പറഞ്ഞ് ചെയ്തത് പറഞ്ഞു. അങ്ങനെ ഇതിലേക്ക് പോയി. ഇപ്പോൾ ചൂട വെക്കുന്നത് വെച്ചാൽ ഈ കക്കച്ചൂടി അതിൽ ചിരട്ട കരി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലിട്ട് കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ മെയിനായിട്ട് കൊണ്ടുപോകുന്ന കൃഷി ആവശ്യത്തിന്, പിന്നെ അത്യാവശ്യം വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വെന്ത കച്ചുവടി 100 അത് കൊണ്ടുപോകുന്നുണ്ട്. NCVT ഇലക്ട്രിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയ എരമംഗലത്ത് അജിത് കുമാറിന് കുമ്മായി നിർമ്മാണം ഉപജീവന മാർഗം കൂടിയാണ്. ചിരട്ടക്കനലെരിയുന്ന ചൂളയിലേക്ക് കക്കത്തോടുകൾ കോരിയിടുമ്പോൾ അജിത് കുമാറിന്റെ മനസ്സിലുയരുന്നത് ശുഭപ്രതീക്ഷകളാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CPIM 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണപുരത്ത് സംഘാടക സമിതി ഓഫീസ് ഒരുക്കി. CPIM പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നടക്കുന്ന CPIM 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണപുരം ചുണ്ടയിൽ ഒരുക്കിയ സംഘാടക സമിതി ഓഫീസ് CPIM പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്.
നമുക്കൊരു കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കറുവിയെടുത്തത് കണ്ണൂർ ജില്ലയിലെ പാറപ്പുറത്താണ്. കെ വി രാമകൃഷ്ണൻ, ടി വി ലക്ഷ്മണൻ, ടി കെ ദിവാകരൻ, ഒ വി വിജയൻ, കെ എൻ വിമൽ, ടി വി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുളത്തിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താണ തന്റെ സഹോദരിയുടെ അടക്കം മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ച കടന്നപ്പള്ളിയിലെ ശീതൾ ശശിക്ക് ദേശീയ ധീരത അവാർഡ്. ഒരു ദുരന്തത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ രക്ഷിച്ച സന്തോഷത്തിലാണ് ശീതൾ ശശി എന്ന ഈ മിടുക്കി. കുളത്തിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട തന്റെ സഹോദരിയുടെ അടക്കം മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ച കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രത്തിനു സമീപത്തെ ശീതൾ ശശിക്ക് ദേശീയ ധീരത അവാർഡ്. ഇന്ത്യൻ കൌൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ നൽകുന്ന 2021 കുട്ടികളുടെ ദേശീയ ധീരത അവാർഡിനാണ് ശീതൾ ശശി അർഹയായത്. പുരസ്കാരം നേടിയ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം, ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഇന്ത്യൻ കൌൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ വഹിക്കും. ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. പുറച്ചേരിയിൽ തന്റെ ഇളയമ്മയുടെ വീടിന് സമീപത്തെ കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു ശീതളും സഹോദരി ശിൽപയും. ശീതളും സഹോദരി ശിൽപയും, ഇളയമ്മ ഷൈമയും, മകൾ ആരാധ്യയും കുളിക്കുന്നതിനിടെ മൂവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടമുണ്ടായപ്പോൾ പകച്ചു നിൽക്കാതെ രക്ഷാപ്രവർത്തനം നടത്തി എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ശീതൾ എന്ന മിടുക്കി. ഈ അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മേമേനെയും എൻ്റെ ഏച്ചിനെയും എൻ്റെ അനിയത്തിനെയും രക്ഷിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഈ അവാർഡ് കൊടുക്കാൻ സഹായിച്ച ലതീഷ് മാഷിനും രവി മാഷിനും ബീന ടീച്ചർക്കും വിനീത ഏട്ടനും പിന്നെ മനോജ് കൈപ്പുറത്ത് ഏട്ടനും നന്ദി പറയുന്നു. പിന്നെ അമ്മക്കും നന്ദി പറയുന്നു. പാറയിൽ ശശിയുടെയും ഷീജയുടെയും ഇളയ മകളാണ് ശീതൾ. കടന്നപ്പള്ളി ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. SPC കേഡറ്റ് കൂടിയാണ് ശീതൾ ശശി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. തൃക്കരിപ്പൂർ ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഈ വർഷത്തെ പൊങ്കാല സമർപ്പണ മഹോത്സവം February 17 രാവിലെ മുതൽ ആരംഭിക്കും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിനായി കാളീശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പൊങ്കാല സമർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇത് 11-ാം തവണയാണ് കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം 10 വർഷം മുൻപ് തുടക്കം കുറിച്ച പൊങ്കാല സമർപ്പണം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മലബാറിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്ന പൊങ്കാല മഹോത്സവം അടുത്തിടെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെ നടത്തിവരുന്നത്. 17 രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് മേൽശാന്തി ദീപം തെളിയിക്കുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങ് ആരംഭിക്കും. 11 മണിയോടെ ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കും. തുടർന്ന് നടത്തുന്ന ഉച്ചപൂജയോടെ സമാപിക്കും. ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വ്യാഴാഴ്ച നടക്കുകയാണ്. സംബന്ധിച്ച ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ മൺകലം, അതുപോലെ അടുപ്പ്, മറ്റ് നിവേദ്യ സാധനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. 500-ലധികം പേർക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും പൊങ്കാല കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഉത്സവ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച ശേഷമാണ് വനിതകൾ പൊങ്കാല സമർപ്പണം നടത്താൻ എത്തിച്ചേരുന്നത്. പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നതിന് ആവശ്യമായ അടുപ്പ്, മൺകലം, അരി, വെല്ലം, നെയ്യ് എന്നീ സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നതാണ്. പങ്കെടുക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. പൊങ്കാല മഹോത്സവം വിജയിപ്പിക്കാൻ സംഘാടക സമിതിയും ഭജനസമിതിയും മാതൃസമിതിയും സജീവമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ശ്രുതിരാജൻ പയ്യന്നൂരിന്റെ തീണ്ടാരി തുണി ചരിതം പുസ്തക പ്രകാശനം February 16 വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. തറവാട്ടംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് രാമന്തള്ളി പിലാക്ക കാന്തിക്കൽ തറവാട്ടിലെ പ്രതിഷ്ഠാകർമ്മ ചടങ്ങുകളും കളിയാട്ട മഹോത്സവവും മാറ്റിവെച്ചതായി അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളമാണെന്നു കരുതി രാസലായനി കുടിച്ച വിദ്യാർത്ഥി പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി.
തൃക്കരിപ്പൂർ ഐ ടിയിലെ മദ്രസയിൽ നിന്നും ശനിയാഴ്ച വിനോദയാത്ര പോയ മുഹമ്മദിനാണ് കോഴിക്കോട് ബീച്ചിലെ കടയിൽ നിന്ന് ഉപ്പിലിട്ട ആഹാര സാധനങ്ങൾക്കരികിലിരുന്ന രാസലായിനി കുടിച്ച് വായിലും മറ്റും പൊള്ളലേറ്റത്. ഫാഷൻ ഗോൾഡ് കേസുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എ എം സി ഖമറുദ്ദീന്റെയും പൂക്കോയ തങ്ങളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. ഖമറുദ്ദീന്റെ പടന്ന എടച്ചാക്കയിലെ വീട്ടിലും പൂക്കോയ തങ്ങളുടെ ചന്ദേരിയിലെ വീട്ടിലുമാണ് പരിശോധന നടന്നത്. വീടുകളും ഇവരുടെ സ്ഥാപനങ്ങളും ഉൾപ്പെടെ 9 ഇടങ്ങളിൽ പരിശോധന നടത്തി. 3 കോടിയിലേറെ രൂപ മുതൽ മുടക്കിൽ ചെറുതാഴം പഞ്ചായത്തിലെ പരിയാരത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട കെ എസ് എഫ് ഡി സി തിയേറ്റർ കോംപ്ലക്സ് നിർമ്മാണം സാങ്കേതിക കുരുക്കിൽ. സർക്കാർ ഏറ്റെടുത്ത ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതിയതായി 20 ഡോക്ടർമാർ ചുമതലയേറ്റു. പ്രിൻസിപ്പലിന് പുറമെയാണ് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും ട്രാൻസ്ഫറായും പി എസ് സി വഴി നിയമിതരായും വിവിധ വിഭാഗങ്ങളിൽ ഇത്രയും ഡോക്ടർമാർ കൂടി പുതിയതായി പരിയാരത്തെത്തിയത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.